അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീവ് പുഞ്ചപ്പാടം എന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഉത്രാട ദിന കാഴ്ചകളാണ് കാണിച്ചത് അപ്പോൾ പാടിയിലെ ഒരു ദിവസം കൃഷി സ്ഥലത്തെ ഒരു ദിവസത്തെ വീഡിയോസ് ആണ് ഞങ്ങളെ അവിടെ അവിടെയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഉച്ചവരെ അവിടെ തന്നെയായിരുന്നു അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആവർത്തന വിരസത വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് എന്ത് ചെയ്ത് കാണിക്കാഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീടുകളിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു നേരെ തിരിച്ചു പോന്നു ഇത്തിരിയുടെ വീട്ടിൽ നിന്ന് ഹരീഷിൻ്റെ വീട്ടിലേക്ക് വന്നു രണ്ട് പോത്തുകളുണ്ട് അവന് അപ്പോൾ അവനെന്ത് അവർ രണ്ടിനെയും എന്ത് ചെയ്യാണ് കുളത്തേക്ക് കുളിക്കാൻ വേണ്ടി വിട്ടതാണ് കുറച്ച് ദിവസമായി വിട്ടിട്ട് അപ്പോൾ അതിൻ്റെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോ നിങ്ങളിപ്പോ കണ്ടത് നമ്മളെ ഹരീഷിന്റെ ഇത്രയുടെ വീട്ടിലത്തെ പോത്തനെയാണ് രണ്ട് പോത്തുണ്ട് ആദ്യത്തെ എന്റെ പ്രശ്നക്കാരനല്ല പക്ഷെ രണ്ടാമത്തെ കുറച്ച് പ്രശ്നക്കാരനാണ് ഫോട്ടോങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ അടുത്തുള്ള കുളത്തിലെത്തി ഈ കുളത്തിന്റെ പേരെന്താ പണി ഒമ്പ്രകോട്ട് കുളം വേറെന്തായിരിക്കും പേര് പറഞ്ഞു ഞങ്ങള് അല്ല അതല്ല ഈ കുളത്തിന് എന്താ പേര് പറഞ്ഞു കുളത്തിന്റെ പേരെന്താ ഒമ്പ്രോട്ട് കുളല്ലേ ഒമ്പ്രോട്ട് കുളം ഓക്കെ ഇവിടെ നമ്മളൊരു കുഞ്ഞേട്ടന്റെ ഉണ്ട് കുഞ്ഞേട്ടന്റെ വീട്ടിൻ പേരാണ് ഒമ്പ്രംകോട്ടി അപ്പൊ ഈ രണ്ട് കുളമാണിപ്പോ ശ്രീശ്വരം പഞ്ചായത്തിന്റെ കീഴിൽ വരണാണ് രണ്ട് കുളങ്ങള് ഒന്ന് ശരിയാക്കാണ്ട് ഏകദേശം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മളെ രാജേട്ടൻ പറഞ്ഞത് അപ്പൊ രണ്ടെണ്ണം കുളം റെഡി ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഉപയോഗിക്കാം കൃഷിക്ക് ഉപയോഗിക്കാം എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം നമ്മള് പോത്തിനെ കാണുന്നുണ്ടാവും കുറച്ച് ഡേഞ്ചറാണ് കുറച്ച് ഡേഞ്ചർ വീഡിയോ ആണിത് സംഭവം മണി അതിന്റെ മുകളിലെത്തി മരത്തിന്റെ മുകളിലെത്തി കാരണം പോത്തോള് രണ്ടെണ്ണം നല്ല ഓട്ടാണ് അത് നമ്മളതിന്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ കുത്തി മറിച്ചിടും അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അപ്പം മെല്ലെ ഞങ്ങള് രണ്ടാളും കൂടി സേഫായിട്ട് മരത്തിന്റെ മുകളില് രണ്ടാളും കൂടി സേഫായിട്ട് മരത്തിന്റെ മുകളിൽ കയറിക്കാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു മരത്തിന്റെ മുകളിൽ സേഫായിട്ടിരിക്കുകയാണ് താഴെ അങ്ങനെ പോത്ത് പോകണത് കാണാം ഒന്നതാ അവിടെയാണ് കുറച്ച് ദൂരെയാണ് അവര് കുറച്ച് കഴിഞ്ഞാ എല്ലാം കാണിച്ചുതരാം കുളത്തിന്റെ ഏകദേശം മുഴുവൻ വ്യൂ അതാണ് ഒത്തിരി കഠിനമായിട്ടുള്ള പരിശ്രമത്തിലാണ് അതാ പോത്ത് ഓടി അങ്ങനെയേ പോണം കുട്ടികളെ വിട്ട് കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടതാണ് നാട്ടില് മുഴുവൻ എന്താണ്ടോ അങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോ ഫുള്ള് പച്ചപ്പാണ് അതാണ് നാടിന്റെ ആകെ ഉള്ള ഒരു സമാധാനവും സുഖവും ഇതാണിപ്പോ ഞങ്ങളെ സത്യം പറഞ്ഞ ഓണാഘോഷം എങ്ങോട്ടും പുറത്തേക്ക് പോകണില്ല ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല പുറത്തേക്ക് ഇറങ്ങിയാലും പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഓണപ്പരിപാടികളൊന്നും ചെറിയ രീതിയിലുണ്ട് അത് ഞാനും മണികണ്ഠനും അതേപോലെ ഇത്തിരിയും ഞങ്ങൾ മൂന്നാളാണ് ഇപ്പം ഇന്നത്തെ തിരുവോണ ദിനത്തിലെ പരിപാടികളാണ് അപ്പോൾ അത് കുളത്തിലെന്തായാലും ഇവർ ഇറങ്ങിയിട്ടില്ല കുളത്തിലിറങ്ങി പക്ഷെ എന്ത് ചെയ്യാണ് പുറത്താണ് ഇവരുടെ അഭ്യാസങ്ങൾ മൊത്തം പറഞ്ഞത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തതാ സേഫായിട്ട് മരത്തിന്റെ മുകളിലാണ്
മരത്തിന്റെ മുകളിൽ ഞാനും മണിയും കൂടി മരത്തിന്റെ മുകളിൽ അങ്ങനെ കയറിക്കാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നല്ല ബുദ്ധിമുട്ടാണ്, അതിനോട് ഓടിക്കഴിഞ്ഞ പിന്നാലെ ഓടിക്കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങള് സേഫ് ആയിട്ടാണ് കുളത്തിലെ വെള്ളമൊക്കെ കാണുന്നത്. ഇപ്പൊ ഞങ്ങള് എന്തു ചെയ്യണം, കുളത്തുകടെ അപ്പുറത്തെ കരയ്ക്ക് പോവാണ്. അപ്പുറത്തെ കരയ്ക്ക് പറഞ്ഞാൽ ഇവിടൊക്കെ ഫുള്ള് ചണ്ടിയാണ്, ഫുള്ള് ചണ്ടിയാണ്. അല്ല, അനാക്കോണ്ട സിനിമയിലെ ആൾക്കാര് പോകണ പോലെയാണ് മണി പോണത്. വടിയൊക്കെ കുത്തി പോണുണ്ട്. നല്ല പാമ്പോ വേറെ എന്തെങ്കിലും ഉണ്ടെച്ചാലും അറിയില്ല, നമ്മ ഇങ്ങനെ പോണുണ്ട്. എന്തൊക്കെയാ കാലിന്റെ അടിക്കടെ പോണുണ്ട്. ഏകദേശം ഇപ്പോ എന്താ വന്ന ഏരിയ ഇതാണ്. ഇത് കാണുമ്പോ അനാക്കോണ്ട മൂവി ഓർമ്മ വരുന്നു. അപ്പൊ ആ അറ്റത്ത് ഇത്തിരിയും പോത്തുകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു പോത്തുകളെ ഇപ്പൊ വിടാത്ത പോത്തുകളാണ് അധികം. അപ്പൊ അവരിങ്ങനെ അതിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഞങ്ങള് തൽക്കാലം അതിൽ കയറി. ഇതാണ് നാട് മുഴുവൻ ഞാൻ വീഡിയോയില് പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ അധികം ഒരു പച്ചപ്പ്, വയലുകള്, തുഞ്ചപ്പാടത്തിന്റെ മുഴുവൻ ഭംഗിയുണ്ടാവും. ഇതവിടെ നിക്കണു, കണ്ടിണ്ടാവും. ഇതാണ് ഒരു പൊത്ത്. പോത്ത് മോളിക്ക് കയറിയാലുണ്ടോ? അതാ മോളിലെത്തി ഒന്ന്. എടാ, അതിനെ ഇനി കൊണ്ടുവരുന്നത് ഞങ്ങക്ക് ഇനി ഓടാൻ വയ്യ. ആ, ഇത്തിരി സാഹസികമായിട്ട് പുല്ലൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. എടാ, ഒരു പോത്ത് എവിടെ എവിടെ ഒന്നിനെ കാണുന്നുണ്ട്. ഒന്ന് പുല്ലൊക്കെ തിന്നിരിക്കുന്നുണ്ട്. ഇത്തിരി എന്ന് പറയുന്ന മറ്റൊരു പോത്ത് ഇതാ പണിയെടുക്കണുണ്ട്. മറ്റേ പോത്തിനെ കാണാനുമില്ല. ഇതാണ് കൊറേ ചെറിയ പയ്യൻസ് ഒക്കെ വന്നിണ്ട്, നാട്ടിലെ പയ്യൻസ്. ഇത്തിരി എന്തായാലും വന്നതല്ലേ. അപ്പൊ അവൻ എന്ത് ചെയ്യണ്ട്, അവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ തൽക്കാലം ഒന്ന് തൽക്കാലം എന്ത് ചെയ്യണം, പുല്ലൊക്കെ അങ്ങനെ അവൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആ, അതാ ഒരു അടുത്ത പോത്ത് ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങോട്ട് ഓടി വരുമെന്നറിയില്ല. ആ, ഒരു പോത്ത് ഇപ്പൊ ഉള്ളിന്ന് എന്ത് ചെയ്തിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോ രണ്ടു പോത്തും രസകരമായിട്ട് കുളിക്കണം. മൂന്നാമത്തെ ആളത് അവിടെ ഉണ്ട്. ഇത്തിരി ഇതാ പോത്തിനെ എന്ത് ചെയ്യാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് നരല്ല മോഹൻലാലിനെ പോലെ നീന്തി പോണൊക്കെ ഉണ്ട്. ഇത്തിരിയുടെ അമ്മ സാഹസികമായിട്ട് അതിനെ പിടിച്ചു കിട്ടാനുള്ള ശ്രമത്തിലാണ്. ഇത്തിരിയുടെ അമ്മ നീന്തിയിട്ടൊക്കെ വരുന്നുണ്ട്, നീന്തിയിട്ടൊക്കെ കൊണ്ടുവരണ്. അവസാനം മോള് കയറി. ഇത് ക്യാമറയല്ല, എന്റെ ഫോണിലാണ്, അതുകൊണ്ട് പിന്നെ ഇത്ര ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളെ പോത്തിന് ഏകദേശം കയറ്റിയിട്ടുണ്ട്. പോത്തൊക്കെ മുന്നേ പോയി. ഞാനും മണിയും കൂടി ഒപ്പം പോയിട്ടുണ്ട്. ഇത്തിരി കയറി വരണല്ലോ, അതിനെ കയറി വരും. ആണ് നമ്മള് ഇറങ്ങിയ കുളം. പോത്തുകളൊന്ന് കുളിപ്പിക്കാൻ വേണ്ടിട്ടവൻ കൊണ്ടുവന്നാണ്. കൊറേ കാലായി, അപ്പൊ അതിന്റെ കൊറേ കാലായി. എന്റെ ഒരു ആവേശമാണ് അവര് കാണിച്ച്. അതിനെ പോയി, അതിനെ പോത്ത് പോയിട്ടുണ്ട്. ഇത്രയും ഇത്രയുടെ അമ്മയും എന്ത് ചെയ്തിട്ടുണ്ട്, പോത്തിന് പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോയിട്ടുണ്ട്.
ഇത്തിരി ഏകദേശം രണ്ടാളും ഒരേപോലെ ഫീൽ ചെയ്യും കണ്ട. ഒന്ന് അങ്ങനെ പോയിട്ടുണ്ട്, ഒന്ന് ഇതാണ്. ഏകദേശം അങ്ങനെ കൊടുക്കിട്ട് വെച്ചിട്ടുണ്ട്. അതില് തൽക്കാലം കുടിക്ക വെച്ചിറക്കാം. ഇത് കണ്ടങ്ങക്ക് എന്താ ഫീൽ ചെയ്യാ? കാലം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങള് നിങ്ങളായി, നിങ്ങളെ പാടായി. നല്ല ലവേഴ്സ് ആണ്. അപ്പൊ ഞങ്ങള് ഇപ്പോഴും വീട്ടിലേക്ക് എത്തിയില്ല, തൊടിയിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കണം മൂപ്പര്. ഇയാള് ഭാവാണ്, മറ്റാളാണ് കുറച്ച് ഡേഞ്ചർ വേണം. മണി ഇതാ തീരെ പേടിയില്ലാത്തോണ്ട് മണി അവിടെ പോയിക്കണം. മറ്റാളെ ഓൾറെഡി എന്ത് ചെയ്തു, ഇവിടെ തൽക്കാലം കെട്ടിയിട്ടുണ്ട്. അമ്മ ഇവിടെ വന്ന് കെട്ടി. ഇപ്പൊ നമ്മള് കണ്ട ആള് ഇപ്പോഴും എന്ത് ചെയ്തില്ല, വീട്ടിൽ കയറിയിട്ടില്ലായിരുന്നല്ലേ. അതിനെതിനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോ രണ്ടു പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം തളച്ചിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങള് ഇവരുടെ ഒപ്പാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോ ഓണവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഞങ്ങളുടെ വിശേഷങ്ങളും സൗഹൃദങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ തുടർച്ചയായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ ഓണത്തിന്റെ വിശേഷങ്ങൾ കഴിയുന്നില്ല, ഇനി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.